മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി. കുപ്പായം മാറുന്നത് പോലെ മുന്നണി മാറിയ ചരിത്രം ലീഗിനില്ലെന്നും മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പ്രശംസകളും വിഷയാടിസ്ഥാനത്തിലാണ് പാർട്ടി കാണുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ആ പ്രതികരണം ആദ്യം കേൾക്കാം. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ഉടനെ ചേരും. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർത്തിട്ടുണ്ട് അനുകൂലിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലാതെ ലീഗ് പറഞ്ഞതിനൊക്കെ പ്രശംസ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയല്ല എന്ന മാതിരി സി പി എം സെക്രട്ടറി പറഞ്ഞത് അതൊക്കെ ഒരു വിഷയ അടിസ്ഥാനത്തിലാണ്, ഓരോ ഇഷ്യൂ ബേസ്ഡാണ്. ഇഷ്യൂ ബേസ്ഡായിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊക്കെ രാഷ്ട്രീയ സഖ്യങ്ങളായി ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഇന്ത്യൻ മുസ്ലിം യു ഡി എഫിൻ്റെ പറഞ്ഞതുപോലെ തന്നെ അവിഭാജ്യ ഘടകമാണ്, വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ കുപ്പായം മാറുന്ന പോലെ പിന്നെ മുന്നണി മാറിയ ചരിത്രമൊന്നും ലീഗിനില്ല. മുബഷീർ പി അക്ബർ വിവരങ്ങൾ നൽകാനുണ്ട്. മുബഷീർ, മുസ്ലിം ലീഗിന്റെ മുന്നണി മാറ്റ സാധ്യതകൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്നലെ യു ഡി എഫിന്റെ കരുത്ത് മുസ്ലിം ലീഗാണെന്ന പരാമർശം നടത്തിയത്, അതിന്റെ ചുവട് പിടിച്ചാണല്ലോ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തത വരുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, മുന്നണി മാറ്റ ചർച്ച ഏറെ സജീവമായ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം. യു ഡി എഫിലെ പ്രധാനപ്പെട്ട ശക്തിയാണ് മുസ്ലിം ലീഗ് എന്ന രീതിയിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കുപ്പായം മാറുന്നതുപോലെ മുന്നണി മാറിയ ചരിത്രം മുസ്ലിം ലീഗിന് ഇല്ല എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണവേ പ്രതികരിച്ചത്. കൂടാതെ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ അഭിവാജ്യ ഘടകമാണെന്നും യാതൊരു തരത്തിലും മറ്റൊരു മുന്നണിയിലേക്കും മുസ്ലിം ലീഗ് പോകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ പ്രശംസകളും ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകളും ഒക്കെ തന്നെ വിഷയാടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നതെന്നും അതൊന്നും മാധ്യമങ്ങൾ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. നമുക്കറിയാം സി പി ഐൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് അടക്കം ആദ്യ ഘട്ടത്തിൽ ഇത്തരം പ്രശംസകളുമായി മുസ്ലിം ലീഗിനെ പ്രശംസിച്ച പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരം ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ മുസ്ലിം ലീഗിന് നേതൃത്വം തയ്യാറായിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിധത്തിൽ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെയാണ്. ഇപ്പോൾ അതായത് ചില കാര്യങ്ങളിലെ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ സ്വാഗതാർഹമാണെന്നും മതനിരപേക്ഷതയ്ക്ക് കരുത്ത് പകരുന്ന നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി എന്നോണം പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും യു ഡി എഫിന്റെ അഭിവാജ്യ ഘടകം തന്നെയാണ് മുസ്ലിം ലീഗ്, യു ഡി എഫിൽ ഉറച്ചു നിൽക്കും മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഗോപികൃഷ്ണൻ. മുബഷീർ പി അക്ബർ ആണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.